വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഒരു രാജ്യം, വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ഒരു രാജ്യം, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ അധിവസിക്കുന്നവരുടെ ഒരു രാജ്യം, എന്നിട്ടും ഏതെങ്കിലും ഭാഷയുടെയോ മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ ചട്ടക്കൂടുകളിൽ ഒതുങ്ങാത്ത ഒരു മഹാരാജ്യം. അത്ഭുതങ്ങളുടെ ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൂറുകണക്കിന് രാജ്യങ്ങളുണ്ടെങ്കിലും ലോകത്ത് മഹാത്ഭുതങ്ങൾ ഏഴെണ്ണം മാത്രമാണ്. അതിലൊന്ന് ഭാരതത്തിന്റെ സംഭാവനയാണ്. പ്രണയമെന്ന വികാരത്തെ ബിംബവൽക്കരിച്ച ഒരു മഹാനിർമ്മിതി, ലോകത്തിന് അത്ഭുതമായ അഭിമാനമായ ഇന്ത്യയുടെ സ്വന്തം താജ്മഹൽ, യമുനാ നദിക്കരയിലെ ആ വെണ്ണക്കൽ സൗധം. സുന്ദരിയാണ് യമുനാ നദി. ചിലയിടത്ത് പതഞ്ഞൊഴുകി, ചിലപ്പോൾ പരന്നൊഴുകി അവളിങ്ങനെ പോകും വഴികളെ സുന്ദരിയാക്കി യുഗങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യമുന കൂടുതൽ സുന്ദരിയാകുന്നത് എപ്പോഴാണെന്നറിയാമോ? അതെ, ആഗ്രയിലെത്തുമ്പോഴാണ് കാളിന്ദി എന്ന യമുനയ്ക്ക് സൗന്ദര്യമേറുന്നത്. അവിടെ ആ വെണ്ണക്കല്ലിലെ മഹാത്ഭുതത്തെ, അതിൻ്റെ ചാരുതയെ അടുത്തു കണ്ടൊഴുകുമ്പോൾ യമുന അതീവ സുന്ദരിയാകുന്നു. പ്രണയം എന്ന വികാരത്തിന് ജീവൻ നൽകിയ പോലെ ആ മന്ദിരം തലയുയർത്തി നിൽക്കുമ്പോൾ ആഗ്രയിലെ യമുനയുടെ ഈ തീരത്തെത്തുന്നവർ അതിനെ അത്ഭുതത്തോടെ നോക്കി നിന്നുപോകും. വാസ്തുവിദ്യാ ശൈലികളുടെ സങ്കലനമാണ് താജ്മഹൽ. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ പണിതീർത്ത പ്രധാന സൗധവും അതിന്റെ ഭാഗമായ മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ. പേർഷ്യൻ, ഒട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുകലകളുടെ മാതൃകകൾ കൂടിച്ചേർന്ന മുഗൾ വാസ്തുവിദ്യാ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്. 22 വർഷക്കാലത്തെ 10,000 തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലനം. ഷാജഹാൻ ചക്രവർത്തിയുടെ മൂന്നാം ഭാര്യ മുംതാസ് മഹലിന്റെ 14 പ്രസവത്തോടെ മരണപ്പെടുന്നു. പത്നിവിയോഗത്താൽ ദുഃഖിതനായ ചക്രവർത്തി അവർക്കായി ഒരു വിശേഷപ്പെട്ട ശവകുടീരം നിർമ്മിക്കുന്നു. തുടർന്ന് അനുബന്ധ കെട്ടിടങ്ങളും ഉദ്യാനങ്ങളും നിർമ്മിച്ച് താജ്മഹൽ ഇന്നു കാണുന്ന രൂപത്തിലെത്തുന്നു. ആയിരത്തി 1631 മുംതാസിന്റെ മരണം. അടുത്ത വർഷം തന്നെ നിർമ്മാണം തുടങ്ങിയ താജ്മഹൽ 1653 പൂർത്തിയായതായി പറയുന്നു. ആദ്യകാലത്തെ മുഗൾ നിർമ്മിതികൾ ചുവന്ന മണൽക്കല്ലിലാണ് പണിതീർത്തിരുന്നത്. എന്നാൽ പ്രിയപത്നിക്കായി, അവരുടെ ഓർമ്മയ്ക്കായി താജ്മഹൽ നിർമ്മിക്കുമ്പോൾ ഷാജഹാൻ ചക്രവർത്തി ഏറെ വ്യത്യസ്തത ആഗ്രഹിച്ചു. ഇതിനായി വെണ്ണക്കല്ലുകളും മറ്റു ചില കല്ലുകളും ഉപയോഗിച്ചതോടെ മുൻകാലഘട്ടത്തിലെ മറ്റ് നിർമ്മിതികളേക്കാൾ സൗന്ദര്യവും ആകർഷണീയതയും താജ്മഹലിന് കൈവന്നു. പ്രധാന ആകർഷണമായ കുംഭഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണസ്തൂപവും കെട്ടിടത്തിൽ അലങ്കരിച്ചിരുന്ന അമൂല്യ രത്നങ്ങളുമൊക്കെ പാശ്ചാത്യ അധിനിവേശ കാലത്ത് അപഹരിക്കപ്പെട്ടതായി പറയുന്നു. എന്നിട്ടും ഭംഗിയിൽ ഭംഗം വരാത്ത സൗധത്തിന്റെ വെണ്ണക്കല്ലുകൾക്ക് ആഗ്രയിലെയും സമീപത്തെയും വ്യവസായശാലകളിൽ നിന്നുമുള്ള പുക നിറം കെടുത്തുന്നതായി കണ്ടെത്തിയിരുന്നു. മികച്ച ശില്പഭംഗിക്കൊപ്പം ചിത്രങ്ങളും കയ്യെഴുത്ത് അലങ്കാരങ്ങളുമൊക്കെ
താജിന്റെ ചുവരുകളെ മനോഹരമാക്കുന്നു. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് കൈയെഴുത്തായി ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടത്. പറഞ്ഞാൽ തീരാത്തത്ര അത്ഭുതങ്ങളും കൗതുകങ്ങളുമാണ് ഉസ്താദ് ഈസയുടെയും ഇസ്മായിൽ അവാൻസിയുടെയും നേതൃത്വത്തിലുള്ള ശില്പികൾ താജിൽ ഉപയോഗിച്ചത്. ഭൂമിക്കടിയിലെ നിരവധി അറകളടക്കമടങ്ങുന്ന അതിസങ്കീർണമായ നിർമ്മാണ പ്രവൃത്തി. താജ്മഹൽ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം മഹാരാജ ജയ്സിംഗിൽ നിന്ന് ഷാജഹാൻ വാങ്ങിയെന്നും ഇതിനു പകരമായി ജയ്സിംഗിന് ഒരു കൊട്ടാരം നൽകിയെന്നും പറയപ്പെടുന്നു. പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളാണ് ഈ മനോഹര മന്ദിരത്തെപ്പറ്റി പറയാനുള്ളത്. കാലത്തിന്റെ കവിളിൽ വീണ കണ്ണീർത്തുള്ളിയായി ടാഗോർ വിശേഷിപ്പിക്കുമ്പോൾ ലോകത്തിന് നാം നൽകിയ, ഇന്ത്യ നൽകിയ അത്ഭുതമായി നിൽക്കുന്നു താജ്മഹൽ. യമുനയിലൊഴുകിയ ജലം അത്രയും താജിന്റെ പ്രതിബിംബം ഏറ്റുവാങ്ങിയിരുന്നു. യമുന ഇനിയും ഒഴുകും പല നൂറ്റാണ്ടുകൾ താജിന്റെ സൗന്ദര്യത്തിനൊപ്പം. വികസിത സമൂഹമായി ജീവിക്കാൻ കൊതിക്കുന്നവരാണ് നമ്മളിലേറെയും. എങ്കിലും ഗോത്രരീതികളും അതിന്റെ പാരമ്പര്യവുമൊക്കെ വലിയ കേടുകൂടാതെ പരിപാലിച്ചു കഴിഞ്ഞു പോരുന്ന കുറേയധികം ഗോത്ര സമൂഹങ്ങളും നമ്മൾക്കൊപ്പമുണ്ട്. അതിലൊരു ജനവിഭാഗത്തെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ധീരന്മാരും അല്പം ക്രൂരന്മാരുമായിരുന്ന ഒരു ജനത. നാഗാലാൻഡിലാണ് ഈ ഗോത്ര സമൂഹമുള്ളത്. നാഗാലാൻഡ് ഇന്ത്യയുടെ 16-ാമത്തെ സംസ്ഥാനമായി രൂപം കൊണ്ട പ്രദേശം. ജനസംഖ്യയിൽ കൂടുതൽ നാഗന്മാരായതിനാലാണ് നാഗാലാൻഡ് എന്ന പേര് വരാൻ കാരണം. മൂക്കുതുളയ്ക്കുന്ന മനുഷ്യർ എന്നർത്ഥം വരുന്ന നാഗ എന്ന വാക്കിൽ നിന്നാണ് നാഗാലാൻഡ് എന്ന പേരിന്റെ പിറവി. സംസ്ഥാനത്തിന്റെ പട്ടണപ്രദേശങ്ങളെയും വികസിത ഭാഗങ്ങളെയും ഒഴിവാക്കി മലമ്പ്രദേശങ്ങളെ ആവാസ കേന്ദ്രങ്ങളാക്കിയ ഒരു ഗോത്രവിഭാഗമുണ്ട് നാഗാലാൻഡ്. ആധുനികതയുടെ കടന്നുകയറ്റത്തിലും പാരമ്പര്യത്തിന്റെ രീതികളെ കൈവിടാതെ പ്രകൃതിക്കൊപ്പം അതിന്റെ താളത്തിനൊപ്പം ജീവിച്ചു വരുന്ന ഗോത്ര സമൂഹം. ശത്രുവായി കടന്നുവരുന്നത് മനുഷ്യനോ മൃഗമോ ആയാലും അവരുടെ തലയോർത്ത് പ്രദർശിപ്പിച്ചിരുന്ന ധീരന്മാരായ യോദ്ധാക്കളുടെ ഗോത്രം. അതെ, കൊന്യാക്കുകൾ. പുറം ലോകം അവരെ ഹെഡ് ഹണ്ടേഴ്സ് എന്ന് വിളിച്ചു. സ്വൽപ്പം കൃഷി ചെയ്തും ബാക്കി വേട്ടയാടിയും ആഹാരത്തിനുള്ളവ കണ്ടെത്തും. ആഘോഷവേളകളിൽ തനതായ വാദ്യോപകരണങ്ങളും അവയുടെ സംഗീതത്തിന് അനുസരിച്ചുള്ള നൃത്തങ്ങളും. തങ്ങളിലേക്കൊതുങ്ങിയ ശാന്തമായ ജീവിതം. ആ ശാന്തതയിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും അതിക്രമിച്ച് കടന്നു വന്നാൽ പിന്നെ ജീവനോടെ അത് തിരികെ വരില്ല. ആ
മൃഗങ്ങളായാലും മനുഷ്യനായാലും ശത്രുവിനോടുള്ള പ്രതികരണം ക്രൂരമായിരിക്കും. ശത്രുവിനെ കീഴ്പ്പെടുത്തി തലയറുത്തെടുക്കുന്നതാണ് കൊന്യാക്കുകളുടെ രീതി. ഇങ്ങനെ അറുത്തെടുക്കുന്ന തലകൾ അവരുടെ വീടിന്റെ പൂമുഖത്ത് അലങ്കാരമായി സൂക്ഷിക്കുന്നതായിരുന്നു ഇവരുടെ മറ്റൊരു രീതി. ആവാസ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കടക്കുന്നവരെ ശിരഛേദനം നടത്തുന്നത് ഗ്രാമം കാക്കാനാണ് എന്നാണ് ഇവരുടെ പക്ഷം. ശത്രുവിന്റെ തലയറക്കുന്ന നാഗാപോരാളികൾ അവരുടെ ഗോത്രത്തിലെ ധീരന്മാരായി കരുതിയിരുന്നു. ഇവരുടെ മുഖത്ത് പച്ച കുത്തുന്നത് കൊന്യാക്കുകൾക്കിടയിൽ വലിയ ചടങ്ങു തന്നെ ആയിരുന്നു. നാടൻ തോക്കുകളും അമ്പും വില്ലും കുന്തവും കത്തിയുമൊക്കെ വേട്ടയാടലിന് ആയുധമായി ഉപയോഗിക്കുന്നവരാണ് നാഗാലാൻഡിലെ ആദിവാസി സമൂഹം. തലകൊയ്യൽ ഉൾപ്പെടെയുള്ളവ ഇപ്പോഴില്ലെങ്കിലും ഗോത്രപാരമ്പര്യത്തെ വലിയ കലർപ്പില്ലാതെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് ഇവർ.